ദേവാമൃതം ദേവാമൃതത്തിലിനി വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശതരമാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ യാഥയാത്രയ്ക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കത്തുകൾക്ക് മറുപടി പറയുവാനും ഒപ്പം നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ മാവേലിക്കരയിൽ നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ രണ്ട് വർഷമായി ഞാൻ വീട് പണി തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും എനിക്കിത് പൂർത്തിയാക്കുവാൻ കഴിയുന്നേയില്ല. ഓരോ തടസ്സങ്ങളായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവിധ വിശദാംശങ്ങളും അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വസ്തുവിൻ്റെ പ്ലാൻ എനിക്ക് തന്നിരിക്കുന്നതിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ തെക്ക് കിഴക്ക് ദിക്ക് ഇതേപോലെ നീണ്ടിരിക്കുന്ന ഒരു പ്ലോട്ടിൽ നമ്മൾ വീട് പണിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ വീടിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിൽ പോലും നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാകും. കാരണം വെച്ചാൽ ചിലപ്പം പണിക്കാർ വരില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റീസൺ കാരണം നമുക്ക് പണി തടസ്സപ്പെട്ട് വരാം. അതുപോലെ കടബാധ്യതകളുണ്ടാവാം. നമുക്ക് ചിലപ്പം സാമ്പത്തികം നല്ലപോലെ ഉള്ള സമയത്താണ് നമ്മൾ വീട് പണി തുടങ്ങുന്നതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ വന്ന് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇവർ താമസിച്ചാലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇവർ ആദ്യമായിട്ട് ഇതിൻ്റെ തെക്കോ ദിക്കിലേക്കുള്ള ഒരു ഏങ്കോണിപ്പ് ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ഏങ്കോണിപ്പിൻ്റെ വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വസ്തു എടുക്കുന്ന സമയത്ത് നമുക്കൊരു ചതുരമ സമയദൂരം മാത്രമാക്കി എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വാർത്തിക ചുറ്റിലാണ് ഇത് ശരിക്കും നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഒരു 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ചുറ്റളവ് ഇതിനകത്ത് കൃത്യമാവുകയുള്ളൂ. ഞാൻ കൃത്യം 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുവെച്ച് അതിൽ 80 സെൻറ്റിമീറ്ററിൽ കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ 80-ൽ കുറയാൻ ഒട്ടും പാടില്ല. അതുപോലെ വാർത്തക്കിച്ചുട്ടിലാണ് ഇവർ പണിയുന്നത്. കാരണം വെച്ചാൽ വാർത്തക്കിച്ചുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഏജ് ആയ ഒരാൾക്കാരുടെ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഒന്ന് പണി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ഇനി അതല്ല, ഇതിനകത്ത് പണി പൂർത്തിയാക്കി താമസിച്ചാൽ തന്നെ നമ്മളൊരു വീട്ടിൽ വന്ന് കയറുമ്പം നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു നല്ലപോലെ കഷ്ടപ്പെട്ട് അല്ല ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് കയറുമ്പം നമുക്കൊരു റെസ്റ്റ് എടുക്കാനും ഒരു മനസമാധാനം കിട്ടാനും നമുക്ക് സന്തോഷമായി ജീവിക്കാനും കൂടിയാണ്. പക്ഷേ ഒരു വാർത്തയ്ക്ക് ചുറ്റിൽ നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാളും ക്ഷീണാവസ്ഥയായിരിക്കും നമ്മുടെ വീടിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പം. അപ്പോൾ ചുറ്റളവ് ഇതിനകത്ത് കൃത്യമാക്കണം. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് 30 സെൻറ്റിമീറ്ററുകൂടെ കൂട്ടിയെടുക്കണം. കാരണം വെച്ചാൽ ഞാൻ 30 സെൻറ്റിമീറ്ററുകൂടെ കൂട്ടിയെടുക്കണമെന്ന് പറയുമ്പം ചിലപ്പം വരയ്ക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം കൂട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 4 സൈഡിലായിട്ട് നമ്മൾ കൂട്ടിയെടുത്താലും ടോട്ടലി 30 സെൻറ്റിമീറ്റർ കൂടുമ്പം അത് കൃത്യമായിട്ട് ബാല്യത്തിലേക്ക് വരും. അതുപോലെ നിലവിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവർ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ തൊടുന്നത് പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൈസ നിൽക്കാത്ത അവസ്ഥകളിലൊക്കെ വരാം. അതുകൊണ്ട് ഇതിൻ്റെ മധ്യം വിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ ഇപ്പം ഇതിനകത്ത് ചുറ്റളവ് ഇവർ കൂട്ടിയെടുക്കുമ്പോൾ 59 കോല് വരും, 8 വിരലാണ്, വൃഷയോനിലാണ്, മൂലനക്ഷത്രം വരും, കൗമാരത്തിലാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് 80 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കുമ്പോൾ വരും. അപ്പോൾ അത് ചുറ്റളവിൻ്റെ കാര്യം ഇവർ കൃത്യമാക്കണം. അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു വാസ്തുവിലേക്ക് വരും. കാരണം വടക്ക് കിഴക്ക് മൂല ഇല്ലാത്ത അവസ്ഥ വന്നാൽ അത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന് പറയും. കാരണം വെച്ചാൽ നമുക്ക് എത്ര നമ്മൾ ധനവാനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വരേണ്ടതായ ഗുണഫലങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല. അത് തന്നെയല്ല, നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ വിഷയം വെച്ചാൽ നമുക്ക് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു എനർജി ഫ്ലോ നമുക്ക് കൃത്യമായി കിട്ടുക. കാരണം നമുക്ക് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ കിഴക്കുടക്ക് ഭാഗം കൂടി ഇത് സ്ക്വയർ ചെയ്തെടുക്കണം. അതുപോലെ സ്റ്റെയർ കേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ കിച്ചൺ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കോ മാറ്റി സ്ഥാപിക്കണം. കാരണം വെച്ചാൽ ഇത് പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ഇവർ കിച്ചൺ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ദോഷമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കാണുന്നത്. പക്ഷേ വസ്തുവിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. വാസ്തുവിൻ്റെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആകുമ്പം ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നിന്നിരുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വീട് പണി ഒരു 6 മാസത്തിനകം പൂർത്തിയാക്കുന്നതിന് അതയടയാവുകയും ചെയ്യും. ഇതുമായിട്ട് തത്തുല്യമായി നിൽക്കുന്ന മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഇതേപോലെ കൂടുതൽ ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്? ഇല്ല, ഒരു വീട് വെക്കുമ്പോഴേ
കാരണം വെച്ചാൽ എല്ലാ ആൾക്കാരുടെ ഓരോ ആഗ്രഹങ്ങളായിരിക്കും. കാരണം വെച്ചാൽ ഒരു വീട് പണി തുടങ്ങണം എന്നുള്ള, സ്വന്തമായിട്ട് വീട് വെക്കണം എന്നുള്ള എല്ലാ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ചില ആൾക്കാരുടെ ജാതക എടുക്കുന്ന സമയത്ത് അവർക്ക് വീട് പണിയാനുള്ള യോഗം പലപ്പോഴും ഉണ്ടാവില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം വീട് വെക്കാനുള്ള യോഗങ്ങൾ ജാതകത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ യോഗമില്ലാത്ത ഒരാളാണ് ഇതുപോലെ വീട് പണിയുന്നതെങ്കിൽ ചിലപ്പം പണി പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പം സ്ഥലം വാങ്ങിച്ചിടും, ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ചിലപ്പോഴും എന്നെ പലപ്പോഴും വിളിക്കുമ്പോൾ ഒരു 10-70 വയസ്സായ ആൾക്കാരൊക്കെ വീട് ഇതുവരെ സ്വന്തമായിട്ടില്ലാന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ നേരത്തെ അവരുടെ ജാതകം കാണിച്ച സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് വീട് പണിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട് പണിയാൻ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനാണോ യോഗം, ചിലർക്ക് വീട് പണിയാൻ യോഗമില്ലെങ്കിലും പഴയ വീട് വിലയ്ക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലകളൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. കാരണം സ്വന്തമായിട്ട് പണിയാൻ മാത്രമായിരിക്കാം യോഗമില്ലാതെ. കാരണം ചില അവർക്ക് പ്ലാൻ വരച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടൊക്കെ പണിയാനുള്ള ചിലപ്പോൾ സാധ്യത കുറവാണ്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിക്കാനുള്ള യോഗം പലപ്പോഴും ജാതത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതേപോലെയുള്ള പണി പൂർത്തിയാക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില വീടുകൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് സ്ഥലത്തിനായിരിക്കാം ദോഷം. കാരണം ചില വാസ്തുവെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും, പക്ഷേ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പൂർത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാം. ചില വീടിൻ്റെ വിഷയം ചില വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് കാരണം എത്ര ശ്രമിച്ചാലും പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്ന് ചിലപ്പോൾ എൻ്റെ ചുറ്റളവിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം, ചിലപ്പം കോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അതുപോലെ കിഴക്കുവടക്ക് ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ഉണ്ടാവാം, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്കിത് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ചില വീടുകൾ എടുക്കുമ്പോൾ സാമ്പത്തികമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷേ പണിക്കാരൊരിക്കലും അവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. കാരണം ഒരു പണിക്കാരെ മാറ്റും, രണ്ട് പണിക്കാരെ മാറ്റും, ആ പണിക്കാരുമായിട്ട് വഴക്കുണ്ടായി അടുത്ത പണിക്കാരാവും. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ നമ്മളൊരു വീട് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥലത്തിന് ദോഷമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ വാസ്തു സംബന്ധമായിട്ട് അതിനുള്ള തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ഇത് രണ്ടും ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ പണിയുന്ന അദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ പണിയാൻ പറ്റുന്ന സമയമാണോ എന്ന് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കണ്ട് കൺഫേം ചെയ്യിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പം നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കായിരിക്കണം. അതിലുപരി പലപ്പോഴും ഈസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് വെക്കുന്നതൊക്കെ പലപ്പോഴും ഈസ്റ്റ് ആയിരിക്കില്ല. കാരണം ചില ദിശയ്ക്ക് ചരിവുണ്ടാവും, ചിലപ്പം ഒരു ദിക്ക് ആയിരിക്കാം, കാരണം ഒരു മൂലയ്ക്കായിരിക്കാം ചിലപ്പം അതിൻ്റെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലർ വീട് നമ്മൾ ചരിച്ച് വെക്കാറുണ്ട്. പക്ഷേ അതിന് വെക്കുന്നതിന് ചില ആൾക്കാർക്ക് താല്പര്യം കുറവായിരിക്കും. കാരണം ചില എല്ലാ വീടുകളും നേരെ ആയിരിക്കും, ഇത് മാത്രം ചരിച്ച് വെക്കുന്നത് എന്താണെന്ന് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ വീടിൻ്റെ നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ്റെ അകത്ത് നമ്മൾ കൃത്യമായ ദിശ അടയാളപ്പെടുത്തി അതിൻ്റെ അകത്ത് നമ്മുടെ ബെഡ്റൂമും കിച്ചണും ഹാളും നമ്മുടെ പൂജാമുറിയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റും ഒക്കെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാം. എന്തായാലും വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തി ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായ വിവരങ്ങളും അതുപോലെ തന്നെ പ്രശ്നപരിഹാരങ്ങളും ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമെന്ന് നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണപ്രഭവിരിയും മൺതരിയിൽ ഇരു സന്ധ്യകൾ തന്നിലാവിൻ മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.